കുമാരനാശാന്റെ 150-ാമത് ജന്മവാർഷിക ആഘോഷം നടത്തി. ചവറ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാന്റെ 150-ാമത് ജന്മവാർഷികാഘോഷം നടത്തി. ചവറ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ആരും ഔദാര്യമായി നൽകിയ അവകാശമല്ല ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്ന സൗകര്യങ്ങളും അവകാശങ്ങളും എന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അവിടെ ഗുരുദേവനും മഹാകവി കുമാരനാശാനും ഡോക്ടർ പൻപൂ തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രാമാണികന്മാരായിട്ടുള്ള നിരവധി നേതാക്കളും ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ അമരക്കാരനായി കാൽ നൂറ്റാണ്ട് പിന്നിട്ട് അപ്രതിരോധ്യ ശക്തിയായി കാൽ നൂറ്റാണ്ട് പിന്നിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഉൾപ്പെടെ നമുക്ക് നിയോജിപ്പുകൾ ഉണ്ടാകാം. എന്തെല്ലാം നിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സമുദായത്തിന്റെ താൻ പ്രതിനിധീകരിക്കുക, സമുദായത്തിന്റെ താല്പര്യങ്ങളും ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ സന്ധിയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത മൂർച്ചയേറിയ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഗുണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു അന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ അവസ്ഥയെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കവിതകൾ നിരവധിയാണ്. ഒരാളത്തിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഒരു ലീല എന്ന കവിതയിൽ സ്നേഹത്തെ കുറിച്ച് പറയും. മാംസത്തിലും നമ്മുടെ ലുക്സിലും കാഴ്ചപ്പാടിനും അതീതമാണ് സ്നേഹം എന്ന് ലീല എന്ന കവിതയോട് പറഞ്ഞു. അത് ശരിക്കും ഇന്നും അത് പ്രസക്തമാണ്. ഇന്നും അത് പ്രസക്തമാണെന്നത് എങ്ങനെയാണ്? ഒരു പ്രേമം തിരസ്കരിക്കുകയാണെങ്കിൽ അതിനെ ആസ്വദിക്കുന്ന കാലമാണ്. യൂണിയൻ പ്രസിഡന്റ് അരിനല്ലൂർ സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാരയിൽ അനീഷ് സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, യോഗം ഡയറക്ടർ ബോർഡ് അംഗം കെ സുധാകരൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, യൂണിയൻ വനിതാ സംഘം ഭാരവാഹികൾ, ശാഖാ ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. യൂണിയൻ കൌൺസിലർ ജി മുരളീധരൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ചവറ.